ഞങ്ങൾ നേരെ ഇനി എൻ ടി ആർ സ്റ്റേഡിയം സ്റ്റേഡിയത്തിൻ്റെ അടുത്തൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. നമ്മുടെ സാൻവിക്ക് അവിടെ പോകാനായിട്ട് ഇങ്ങനെ ഇപ്പൊ എത്ര എന്നുള്ള മൂഡിലാണ് സാൻവി ഇരിക്കുന്നത്. അപ്പൊ സാൻവിനെയും കൊണ്ട് നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നമ്മള് പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗുരുവാഡയിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണിത്, നെഹ്റു ചൗക്ക്. നെഹ്റു ചൗക്കിൽ നിന്ന് അടുത്ത് തന്നെയാണ് ഈ എൻ ടി ആർ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്താണ് ചിൽഡ്രൻസ് പാർക്ക് ഉള്ളത്. അപ്പൊ അവിടെ നമ്മുടെ സാൻവിനെ ഒന്ന് കൊണ്ടുപോകണം പാർക്കില്. ടു വീലറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ കണ്ടില്ലേ? ഇവിടെ ഹെൽമെറ്റ് ഒന്നും അങ്ങനെ നിർബന്ധമല്ല, അതേപോലെ ട്രാഫിക് റൂൾസൊന്നും അത്ര അങ്ങനെ കർശനമായിട്ടൊന്നും പാലിക്കുന്നില്ല. മിക്ക വണ്ടികളിലും മൂന്ന് പേരെ വെച്ച് പോകുന്ന വണ്ടികളുണ്ട്, ഹെൽമെറ്റൊന്നും വെക്കുന്നില്ല. പിന്നെ പല ആളുകളും ഇവിടെ മാസ്കും അധികം അങ്ങനെ ഒരു കമ്പൽസറി ഒന്നും അല്ല, അങ്ങനെ ആരും വെക്കുന്നില്ല. പാർക്കിൽ വന്ന ഉടനെ തന്നെ അവൾക്ക് കറങ്ങുന്ന കസേരകളിൽ ഇരിക്കണമെന്നാണ് പറഞ്ഞത്. അവളെ അതിലിരുത്തി അവൾക്ക് അത് വളരെ സന്തോഷമായി. അമ്മ കയറ്റി തരണ്ട, ഞാൻ തന്നെ പടികൾ കേറിക്കൊള്ളാമെന്ന് സാൻവി. ഇനി ഊഞ്ഞാലാട്ടം. ഇതാ ഇവിടെ വളയത്തിലൂടെയുള്ള നടത്തം. കുട്ടികളൊക്കെ നടക്കുന്നത് കാണാൻ നല്ല രസം തോന്നി. ഇപ്പൊ സാൻവിക്കും നടക്കണം എന്നൊരു ചെറിയൊരു ആഗ്രഹം, പക്ഷേ ആ ശ്രമം അത്ര വിജയിച്ചില്ല. അവൾക്കത് അങ്ങനെ നടക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ താഴെ വീഴുകയും ചെയ്യും. അപ്പൊ അവള് പിന്നെ ഞങ്ങൾ നടത്തിച്ചില്ല, അവളെ താഴെ ഇറക്കി. അത് കുട്ടികളൊക്കെ ഈ ഇങ്ങനെ നടക്കുന്നത് കാണാൻ നല്ല രസമാണ്. അത് ഇവിടെ നടക്കുമ്പോൾ സാൻവി ഇങ്ങനെ മാറി നിന്ന് അത് കാണുകയായിരുന്നു. എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇത്ര ഫാസ്റ്റായിട്ട് അതിലൂടെ നടക്കുന്നതെന്ന്. ഒരു നാൾ ഞാനും നിങ്ങളെ പോലെ വളരും വലുതാകും, നിങ്ങളെ പോലെ വളയത്തിലൂടെ ഓടിക്കളിച്ചിടും. ഇതായിരിക്കും സാൻവിയുടെ ആത്മകഥം. ഇത് വലിയൊരു പാർക്ക് എന്ന് പറയാനില്ല, എന്നാലും കുട്ടികൾക്കുള്ള ചെറിയ കുട്ടികൾക്കുള്ള കുറച്ച് ഒരു ആറോ ഏഴോ റൈഡുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. സാൻവിക്ക് ഒന്നോടെ ഈ റൈഡിൽ കയറണമെന്ന് വാശി. ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് കയറിക്കൊള്ളാമെന്നും അവള്. ശരി, ആയിക്കോട്ടെ, നമ്മളിങ്ങനെ നോക്കി നിന്ന് നമുക്ക് ഉള്ളിൽ കുറച്ച് പേടിയുണ്ട്. കുഞ്ഞുങ്ങള് വളർന്ന് വലുതായി ഇത്തരത്തിലുള്ള ചില കളികളും അവർ കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ പ്രാപ്തരാകുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മാതാപിതാക്കൾക്കും ഈ ഗ്രാൻഡ് പാരൻസിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷം നിങ്ങളിൽ പലർക്കും ഇതൊക്കെ നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകും. കുരുവാടയിലെ പ്രസിദ്ധമായ എൻ ടി ആർ സ്റ്റേഡിയത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആന്ധ്രാപ്രദേശിലെ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേഡിയം എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പം എനിക്ക് അറിയുന്ന പോലെ ഞാൻ പറയുന്നതാണ്. സൻകുട്ട് മാ കസിയസ് സ്റ്റേഡിയം സൂപ്പർ. അത്ലറ്റിക്സ്, ക്രിക്കറ്റ്, വോളിബോള്, പിന്നെ ബാസ്കറ്റ്ബോള് തുടങ്ങി എല്ലാത്തരം സ്പോർട്സിനും ഉപയുക്തമായിട്ടുള്ള ഒരു മൾട്ടിപർപ്പസ് സ്റ്റേഡിയമാണ് ഈ എൻ ടി ആർ സ്റ്റേഡിയം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.